ഹായ് ഹലോ, വെൽക്കം ടു കെ എസ് എസ് കോഡ്. അപ്പോൾ 11-ാം തീയതി നടന്ന 10th പ്രിലിംസിന്റെ ആൻസർ കീ ആണ് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഏതായിരുന്നു? ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കൃതിക്കായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആർക്കാണ്? TP ഔസേപ്പിനാണ് കേട്ടോ, TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ജഡായു ആണ്. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന് പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാനാണ്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് MK സക്കീർ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 13 ബാങ്കുകളാണ്. അന്നാ ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് ലഭിച്ചത്. ഡോക്ടർ ശോശാമ അയ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവയാണ് ആൻസർ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏതു വർഷത്തിലാണ്? 2022. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കള് അലൂമിനിയവും സിലിക്കയുമാണ്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ചോദിക്കുകയാണെങ്കിൽ ബസാൾട്ട് ആണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് December 15. താഴെ തന്നിരിക്കുന്നവയിൽ മടക്കു പർവ്വത നിരയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ബിയും സിയുമാണ്. ഓക്കെ, അറ്റ്ലസും ആൽപ്സും. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസത്തിനെയാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP. 100,000-ൽ അധികവും 10,000,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേര് നഗരം എന്നാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ September മുതൽ October വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ലഡാക്കും സസ്കറുമാണ്. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് William III. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ വിശ്വാസ് മേത്തയാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനത്തിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവെന്ന് പറയുന്നത് 450x300 mm ആണ്. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 28(1) സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 292. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തത് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്ടനായികാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? വകുപ്പ് 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കും അപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, ഭാവന, സഹാനുഭൂതി എന്നീ വയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ചോദിക്കുകയാണെങ്കിൽ 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നതെന്താണ്? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൺപൂരാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് റാണി ചാൻസി റെജിമെന്റ് എന്നായിരുന്നു. സന്താൾ കലാപം നടന്ന പ്രദേശം രാജ്മഹൽ കുന്നുകളാണ്.
ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ മറാത്തയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ചോദിച്ചാൽ KM ബീനാമോൾ ആണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പള്ളിവാസലാണ്. കേരളത്തിലെ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 4 വിമാനത്താവളങ്ങളാണ്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായരായിരുന്നു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ്. VD ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതെന്ന് ചോദിച്ചാൽ കോഴഞ്ചേരി പ്രസംഗമാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിപ്പിക്കുന്ന അവയവം ചോദിച്ചാൽ അത് കരളാണ്. കാൽഷ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ഉത്തരം മേൽപ്പറഞ്ഞവയല്ല. മനുഷ്യ രക്തത്തിന്റെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ അതിലെ ആൻസർ B ആണ്. പ്ലാസ്മയിൽ കാണപ്പെടുന്നു, ഇതിനോട് ചേരുന്നതല്ല. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? അതിന്റെ ഉത്തരം ഓപ്ഷൻ D ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? വെണ്ടയുടെ ഇനം അനാമികയാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നവരെ കണ്ടെത്താൻ പറഞ്ഞാൽ അത് ബാക്ടീരിയയാണ്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓരോ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഓരോ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഐസോടോപ്പുകൾ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയഡിന്റെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ ഹെമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ ആണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എത്രയാണ്? 60 ഡിഗ്രി ആണ്. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം എന്ന് പറയുന്നത് പ്രതല ബലമാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതിയോർജം ഇരട്ടിയാകുന്നു. 81 ചോദ്യത്തിന് ഉത്തരം 0.9375. 82 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ D 1/2. 83 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ B 23. 84 ചോദ്യത്തിന് ഉത്തരം 1/8 ഓപ്ഷൻ A. 85 ചോദ്യത്തിന് ഉത്തരം 4. 86 ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ B ആണ്. 87 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ C ആണ്. 88 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ D ആണ്. 89 ഓപ്ഷൻ B. 90 ഓപ്ഷൻ B. 91 ഓപ്ഷൻ B. 92 ഓപ്ഷൻ D. 93 ഓപ്ഷൻ D. 94 ഓപ്ഷൻ C. 95 ഓപ്ഷൻ B. 96 ഓപ്ഷൻ C. 97 യൂണിഫോമാണ്. 98 ഓപ്ഷൻ B ആണ്.
ചുവടെ തന്നിട്ടുള്ളിൽ നിന്നും ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ച് എഴുതുക. അതിൽ 99-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 100-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 17 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആ ഒരു ആൻസർ കീ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സോ താങ്ക് യു.